നമസ്കാരം, ആയുർജിരിയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നമുക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ ഡെയിലി കഴിക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള ഒരു മെഡിസിൻ എന്താണ് ഡയബറ്റീസ് എന്നുള്ളതൊക്കെ തന്നെ. ഡയബറ്റീസ് അതുപോലെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന ആക്നെ, മുഖക്കുരു പ്രശ്നങ്ങൾ മാറാനോ, പാടുകൾ മാറാനോ, പിഗ്മെൻറ്റേഷൻ, ഇതോ അല്ലെങ്കിൽ ഹെയർ കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ ഇല്ലാത്തവരായിട്ട് വളരെ കുറവാണ്, ചുരുക്കം പേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന വളരെ നല്ലൊരു രസായന കൂട്ടെന്നോ കുറുക്കെന്നോ ലേഹ്യമെന്നോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന വളരെ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന വളരെ ഔഷധ മൂല്യമുള്ള ഒരു കൂട്ടാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഉണ്ടാക്കാനും വളരെ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്ക്, ഒന്ന്, നമുക്ക് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാത്തത് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതൊന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന സമയത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഡീടോക്സ് ഡ്രിങ്കുകളൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തിനെക്കുറിച്ചാണെന്ന് ഇപ്പോഴും മനസ്സിലായില്ല, നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മറ്റൊന്നുമല്ല, കറിവേപ്പിലയാണ്. കറിവേപ്പില എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ ഒഴിവാക്കി എന്നൊക്കെ. പക്ഷേ ആ പ്രയോഗം തന്നെ തെറ്റാണ്. കാരണം നമ്മൾ കറിയിൽ നിന്നൊക്കെ ആയാലും കറിവേപ്പില എടുത്ത് കളയരുത്. അത് ഉള്ളിലേക്ക് കഴിക്കാൻ എപ്പോഴും തന്നെ കഴിച്ചു തുടങ്ങിയാൽ അത് രുചികരവുമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഔഷധ മൂല്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഒഴിവാക്കില്ല. മുടിയൊക്കെ കറുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പിഗ്മെൻറ്റേഷൻ, അതായത് നാച്ചുറൽ പിഗ്മെൻറ്റ് നിലനിർത്താൻ, മുടിയുടെ കറുപ്പ് നിലനിർത്താനും വളരാനും മുടി കൊഴിച്ചിൽ തടയാനൊക്കെ സഹായിക്കുന്ന ഒരു ചേരുവയാണ്. അതിപ്പം നമ്മളെ പല DIYs തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഒരു ഐഡിയൽ നാച്ചുറൽ കാൽസ്യം സപ്ലിമെൻ്റാണ് ഈ ഒരു കറിവേപ്പില എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഏജ് കഴിഞ്ഞാലൊക്കെ കാൽസ്യത്തിൻ്റെ കുറവ് സ്ത്രീകളിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ചേരുവയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും. ഇനി വോമിറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങൾ, പനി, ഇത്തരം അവസ്ഥയിലും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ തന്നെ നമ്മൾ കറിവേപ്പില കഴിക്കാറുണ്ട്. കൈടരിയ കടുകസ്ഥിക കഷായ ശീതലോ ലഘു എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ, അതായത് ഗുണദോഷങ്ങൾ. അന്താപശോഷ കുഷ്ഠ ആശ്ര ഗ്രമീ ഭൂതവിഷാപഹ എന്നും ഈ ഒരു കറിവേപ്പിലയെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങൾക്ക് ഇത് ഉപകരിക്കുന്നുണ്ട്. നമുക്ക് ഒരു നോർമൽ രീതിയിലൊക്കെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം പലർക്കും അറിയാം, കറിവേപ്പില നന്നായിട്ട് ചതച്ചരച്ചെടുത്തത് നമ്മൾ മോരിൽ ചേർത്തിട്ട് കുടിക്കാറുണ്ട്. അതും തന്നെ ഭക്ഷണത്തിന് മുന്നേ കഴിക്കുന്നതും ഒക്കെ തന്നെ വയറിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഒറ്റമൂലിയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പം വളരെ ഗുണകരമായിട്ട് നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും. കരോട്ടീൻ, ഫൈബർ, നിക്കോട്ടിനിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ E, C തുടങ്ങിയിട്ടുള്ളതും അതുപോലെ ഓക്സാലിക് ആസിഡ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഒരു കറിവേപ്പില തന്നെ നമ്മുടെ സ്കിന്നിനായാലും ബ്രൈറ്റൻ ചെയ്യാനും ഈ പറഞ്ഞ പോലെയുള്ള ടോക്സിക് കണ്ടൻസിനെയൊക്കെ പുറന്തള്ളിയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സർക്കുലേഷൻ നടത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് നല്ലൊരു ഉന്മേഷം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലെ ടിഷ്യൂസിനൊക്കെ ഇത് വളരെയധികം ഗുണകരമായിട്ട് വരും. അതുപോലെ മുടി കൊഴിഞ്ഞു പോകുന്നവർക്കും അകാലത്തിൽ നരയ്ക്കുന്നവർക്ക് ഒക്കെ വളരെ ഉപകാരമാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ക്രിമി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അവരെയൊക്കെ ഇത് ആഹാരത്തിലൂടെ ആയാലും ഈ ഒരു കറിവേപ്പില കഴിച്ച് ശീലിപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. കൈടരിയാദി കഷായ, കാളശകാദി കഷായ തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ ഈ ഒരു കറിവേപ്പിലയാണ് പ്രധാന ചേരുവയായിട്ട് ചേർത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് അമേബിക് ഡിസെൻട്രി പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഒരു ഡിക്കോക്ഷൻ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളതാണ്. അപ്പം ഇത് നമുക്ക് എപ്പോഴും കഷായവും അരിഷ്ടവും ആയിട്ട് കഴിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൂട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം.
ഇന്നത്തെ ഹെയർ ഗ്രോത്ത് രസായനം തയ്യാറാക്കാൻ അതിൽ പ്രധാന ചേരുവയായിട്ട് എടുത്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ വളർത്തിയ കറിവേപ്പിലയാണ്. അപ്പം ഇതുപോലുള്ളത് എടുത്താൽ മതി, കാരണം മരുന്നടിച്ചതാകുമ്പോൾ നമ്മൾ എത്രത്തോളം ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഇലകൾ മാത്രം നന്നായിട്ട് കഴുകി എടുത്ത് ഇലകൾ മാത്രം ഒരു അരച്ചെടുക്കുന്ന രീതിയാണ്. നെക്സ്റ്റ് ഇതിലേക്കുള്ള ചേരുവകളാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒരു 3/4 ഗ്ലാസോളം ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്, അതുപോലെ 1/2 ഗ്ലാസ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 200 ഗ്രാമോളം ചക്കര ഉരുക്കിയതാണ്. ചക്കര ഇല്ലെങ്കിൽ ശർക്കര ആയാലും മതി. അതിപ്പം 200 ഗ്രാം തന്നെ വേണമെന്നില്ല, മധുരം കുറവാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 100 ഗ്രാം എടുത്താലും അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അത് അത്തരം ഇൻഗ്രീഡിയൻസ് വ്യത്യാസം വരുത്താം. നെക്സ്റ്റ് ഇതിലേക്ക് അല്പം കാഷ്യൂനട്ടും കുറച്ച് ഈന്തപ്പഴവും എടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഇൻഗ്രീഡിയൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നത് പച്ചരി കുതിർത്തിയതും അല്ലെങ്കിൽ അരിപ്പൊടിയോ ആണ്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചേർക്കാം. അരിപ്പൊടിയൊക്കെ പച്ചരിയൊക്കെ ചേർത്ത് ഒന്നുകൂടെ കുറുക്കി എടുക്കാൻ എളുപ്പമായിരിക്കും, പക്ഷേ ഹെൽത്ത് വൈസ് ഒന്നുകൂടെ നല്ലത് ഇതാണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ചിട്ട് രണ്ടാം പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരച്ചെടുത്തത് ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പാൻ എടുത്തത് എൻ്റെ കയ്യിൽ മറ്റുള്ള വെസൽസൊന്നും അല്ലെങ്കിൽ ഉരുളി പോലുള്ള പാത്രങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് അതിൽ തയ്യാറാക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. നന്നായിട്ട് തിള വന്നാൽ ഇത് കുറുകി കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് അല്പം ജീരകവും ചുക്കും പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് അല്പം നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഞാനത് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒന്നാം പാലും കൂടെ ചേർത്ത് നന്നായിട്ട് കുറുക്കി എടുക്കുകയാണ് വേണ്ടത്. നമുക്കൊരു കുറുക്ക് പരുവമാവുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഒന്നും കൂടെ കുറുക്കി എടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഹൽവ രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടും. അത് കഴിക്കാൻ ഏതാണോ ഇഷ്ടം ആ രൂപത്തിൽ കഴിക്കാം. അപ്പം ഇനിയിപ്പം ഇതേ സ്റ്റെപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിവാക്കിയിട്ടും ചെയ്യാം, കാരണം ചെറിയ രീതിയിൽ ശർക്കര ചേർത്തിട്ട് കുറുക്കിയെടുത്തിട്ട് അതേ രീതിയിൽ സൂക്ഷിക്കാം, 1, 2, 3 ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിലും തേങ്ങാപ്പാൽ ഒഴിവാക്കി ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയായാലും ആ കറിവേപ്പില നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ കഴിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഒരു രസായനക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നല്ലൊരു എയർ ടൈറ്റുള്ള നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം, കാരണം തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തന്നെ ഒരു ദിവസം 2 സ്പൂണ് വീതമൊക്കെ തന്നെ ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. മൗത്ത് അൾസർ, ഒബേസിറ്റി, ഡാൻഡ്രഫ് അല്ലെങ്കിൽ ആക്നെ പോലുള്ള പ്രശ്നങ്ങളും ഇത്തരം ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഒക്കെ നമുക്ക് ഉപകരിക്കുന്ന വളരെ നല്ലൊരു കൂട്ടാണ് ഇന്ന് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് നമ്മൾ വേപ്പിലക്കട്ടി എന്നുള്ള രീതിയിലൊക്കെ പലർക്കും അറിയുന്നുണ്ടായിരിക്കും. അത് ഒരു പൊടി പോലെയാക്കി നമ്മൾ ചമ്മന്തി പൊടിയൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതായാലും സ്പൈസ് ലെവലൊക്കെ ഒന്ന് കുറച്ച് കറിവേപ്പിലയുടെ എമൗണ്ട് കൂട്ടിയെടുത്താൽ ആ രീതിയിൽ നിങ്ങൾക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. ചിലപ്പം പലർക്കും കറിയിലൊന്നും ഇട്ട് കഴിക്കുന്ന അത്ര തന്നെ ഇഷ്ടമില്ല എങ്കിൽ രുചികരമായ രീതിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇത് പ്രിപ്പയർ ചെയ്തിട്ട് ലഞ്ചിനും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ലേഹ്യം രൂപത്തിൽ തയ്യാറാക്കിയിട്ട് ഈ കുറുക്ക് ഇടക്കി കഴിക്കുന്നതും ഒക്കെ തന്നെ, അത് ഒരു പരിധിയിൽ കൂടുതലൊന്നും കഴിക്കേണ്ട, 2 സ്പൂണ് വീതമൊക്കെ കഴിച്ചാൽ മതി. അപ്പം അങ്ങനെ ശീലിക്കുന്നതും ഒക്കെ തന്നെ പലപ്പോഴും നമ്മൾ ഹെയർ കെയറൊക്കെ ചെയ്യുമ്പോൾ പുറമേക്ക് ഒരുപാട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം മറന്നു പോകാറുണ്ട്. അപ്പം കാൽസ്യത്തിൻ്റെ ഒക്കെ തന്നെ ഒരു കലവറയാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ കാൽസ്യം കുറവ് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെ വളരെ നല്ലൊരു സൊല്യൂഷനാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പം നിങ്ങൾ മാത്രം കാണുകയല്ല, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.